രചന ആമി ആമി. ഊഹു, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മണവാളം ചെക്കനാ വരുന്നത്. തോട്ടിനകത്തെ മതിലിരിക്കുന്ന ചങ്ങാതിമാരുടെ കൂട്ടത്തിലേക്ക് അയച്ചില്ലെന്ന് വിവേകിനെ നോക്കി ചങ്ക് നിതിൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, പോ പന്നി എന്ന് പറഞ്ഞ് വിവേക് നിതിനെ തള്ളിയിരുത്തി മതിലിൽ ചാടിക്കയറിയിരിക്കുമ്പോൾ നാണമോ ജാളിതോ എന്നറിയാത്തൊരു ഭാവം അവന്റെ മുഖത്ത് നിറഞ്ഞിരുന്നു. ഡാ, എങ്ങനെയുണ്ടായിരുന്നടാ കള്ള അന്റെ ആദ്യ രാത്രി? നിതിൻ വിവേകിനെ തുടയിൽ നുള്ളി അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വിവേകിനെ നോക്കി ഊറി ചിരിച്ചു. എന്തു വച്ചാന്, നിങ്ങളുടെ അടുത്ത് നിന്നല്ലേ ഞാൻ റൂമിൽ കയറുമ്പോഴേക്കും അവള് കട്ടിലിന്റെ ഒരു ഭാഗത്ത് സ്ഥാനം പിടിച്ചിരുന്നു. എന്നിട്ട് കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ ജിനു കേൾക്കാനുള്ള വ്യഗ്രതയോടെ മതിലിൽ നിന്ന് ചാടിയിറങ്ങി വിവേകിന്റെ ഓപ്പോസിറ്റായി നിന്നു. എന്നിട്ടാണ് മച്ചാനെ ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നത്. എനിക്കാണെങ്കിൽ ആകെ പേടിയും വിറയലും, അവൾക്ക് അതിനേക്കാൾ ഇരട്ടി. ഹോ, വിവേക് അങ്ങനെ പറഞ്ഞിരുത്തുമ്പോൾ നിതിൻ ഏതോ നിർവൃതിയിലായിരുന്നു. ദാ, നീ എന്താ നിന്റെ ആദ്യ രാത്രി ബ്ലൂ ഫിലിമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പൊടുന്നതിനെയാണ് അതുവരെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതിന്റെ ശബ്ദം അവർ നിശബ്ദരാക്കി കളഞ്ഞത്. അല്ല, നീ ഒരു സംവിധായകന്റെ അടുത്ത് കഥാകൃത്ത് കഥ പറയുന്ന പോലെ എല്ലാം വിളമ്പുന്ന കണ്ടിട്ട് ചോദിച്ചതാണ്. ഭാരതിന്റെ ശബ്ദം വീണ്ടും ആ നിശബ്ദതയ്ക്ക് ഇരട്ട പ്രഹരമേൽപ്പിച്ചു. എടാ, ആദ്യ രാത്രി എന്ന ഒരു പെണ്ണിനെ ലൈംഗികമായിട്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല, അതൊരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ്. പരസ്പരം മനസ്സുറന്ന് തൊട്ടറിഞ്ഞ് രണ്ട് ഹൃദയങ്ങളും രണ്ട് ഉടലുകളും ഒരേ ഉയരാവുന്ന പവിത്രമായ ബന്ധത്തിന്റെ തുടക്കം. അല്ലാതെ കൊട്ടാരം എന്നിവരുടെ അടുക്കൽ പോയി വന്ന പോലെ അതിങ്ങനെ കൊട്ടിഘോഷിക്കാനുള്ളതല്ല. അതിങ്ങനെ പരസ്യ വിളംബരം ചെയ്യാൻ പാടില്ല. അറിയോ നിനക്ക്, ഭാര്യാപുറത്ത് ബന്ധന്നാൽ ഒരു മനുഷ്യനയാളുടെ വസ്ത്രം തമ്മിലുള്ള ബന്ധം പോലെയാണ്. വസ്ത്രം ശരീരത്തോട് ചേർന്ന് നിൽക്കാറില്ലേ, നഗ്നത മറക്കാറില്ലേ, ബാഹ്യോപദ്രവങ്ങളെ തടുക്കാറില്ലേ, അതോടൊപ്പം അതൊരു അലങ്കാരമായി നിൽക്കാറില്ലേ? അതുപോലെ ആയിരിക്കണം ഓരോ ഭർത്താവും ഭാര്യയും. നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾക്കിടയിൽ മാത്രമായിരിക്കണം, കേട്ടല്ലോ? ഭാര്യത് പറഞ്ഞിരുത്തി. അത് ഭരതേട്ടാ, ഇവർ ചോദിച്ചപ്പോൾ വിവേക് തല ചൊറിഞ്ഞു. എടാ, ഞാൻ നിങ്ങളാരെയും കുറ്റം പറഞ്ഞല്ല, എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. എടാ, നമ്മുടെ പെങ്ങളെക്കുറിച്ചാണ് നമ്മുടെ അളിയൻ ഇങ്ങനെ കൂട്ടത്തിലിരുന്ന് പറയുന്നെങ്കിൽ നമുക്ക് സഹിക്കുമോ? ഭരത് അവർക്കിടയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു അവരുടെയെല്ലാം തലയാട്ടിക്കൊണ്ടുള്ള മറുപടി. ആ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. കൂട്ടത്തിൽ മുതിർന്ന ഭരത് അത് പറയുമ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിരുന്നു. പ്രഗത്ഭനായ ഒരു അധ്യാപകന്റെ മനോഹരമായ ക്ലാസ് കഴിഞ്ഞിറങ്ങിയ പോലെ